സ്വാഗതം സ്പോർട്സ് ക്യൂ വിലക്ക്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്കുമേൽ ഫിഫയുടെ വിലക്ക് വന്നേക്കാമെന്ന വാർത്ത ഇന്ത്യൻ ഫുട്ബോളിനെ ആശങ്കയിലാക്കിയത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ദൈനംദിന ചുമതലകൾ സുപ്രീം കോടതി നിയോഗിച്ച താൽക്കാലിക ഭരണസമിതിക്ക് നൽകാനുള്ള തീരുമാനം ഫിഫയുടെ നിരീക്ഷണത്തിലായിരുന്നു. സുപ്രീംകോടതിയുടെ ഈ വിധിയും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭരണസമിതിയിലെ പ്രശ്നങ്ങളും ഫിഫ പഠിച്ചുകൊണ്ടിരിക്കുന്നതായാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റായ പ്രഫുൽ പട്ടേൽ പറയുന്നത്. ഈ പ്രശ്നത്തിൽ ഫിഫയുടെ വിധി എന്തായാലും ഈ ആഴ്ച തന്നെ അറിയാൻ സാധിക്കും. ഇതിനു മുമ്പ് ഇതേ പ്രതിസന്ധികൾ നിലനിന്ന സ്പെയിൻ, നൈജീരിയ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ഒക്കെയും ഫിഫ വിലക്കിയിരുന്നു. പ്രഫുൽ പട്ടേൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സുപ്രീം കോടതി നിയോഗിച്ച സമിതിയാണ്. എന്നാൽ ഫിഫ നിയമപ്രകാരം ഇത് തെറ്റായ ഒരു കാര്യമാണ്. ദേശീയ ഫുട്ബോൾ അസോസിയേഷനുകളിൽ സർക്കാരുകളോ കോടതിയോ കടന്നുകയറുന്നതിനെ ഫിഫ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരു പ്രധാന കാര്യം, സുപ്രീം കോടതി ഇന്ത്യൻ ഫുട്ബോളിൽ ഇടപെട്ടത് ഫെഡറേഷന് അകത്തുണ്ടായ ചില മോശം പ്രവർത്തനങ്ങൾക്ക് എതിരായാണ്. ഇതുകൂടി പരിഗണിച്ചാവും ഫിഫയുടെ തീരുമാനം. എന്തായാലും തീരുമാനം ഇന്ത്യൻ ഫുട്ബോളിന് എതിരാവില്ല എന്നതാണ് ഫുട്ബോൾ ആരാധകരുടെ പ്രതീക്ഷ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.